നമസ്കാരം മാപ്പേ 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 എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എൻ്റെ മാത്രം പിഴ ഇതന്നെ മാപ്പിൻ്റെ സീസണാണോ മാപ്പിൻ്റെ സീസണാണെന്ന് തോന്നുന്നു ഇത്തവണ മാപ്പുമായിട്ട് വന്നിരിക്കുന്നത് സിദ്ധാർത്ഥ് എന്ന നടനാണ് ബോയ്സ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറിയത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വലിയ ലിബറലായിരുന്നു ഒപ്പം തന്നെ ഫെമിനിസ്റ്റുകളുടെ സന്തത സഹചാരിയായിരുന്നു വലിയ വലിയ ഡയലോഗൊക്കെയാണ് അടിക്കുന്നത് എപ്പോഴും മോദി വിരുദ്ധതയാണ് അതിൻ്റെ ഒരു മുഖമുദ്ര മോദി വിരുദ്ധനാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം മോദിയെ എതിർക്കുക എന്നതൊരു ഫാഷനാക്കി മാറ്റിയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഇപ്പോഴെന്തായാലും അവസാനം പുലിവാൽ ഓടിച്ചിരിക്കുന്നത് നമ്മുടെ ബാഡ്മിൻ്റൺ ചാമ്പ്യൻ സൈന നെഹ്വാളിനെതിരെ അതിമോശമായിട്ടുള്ള രീതിയിലുള്ള പരാമർശം ശ്രീവിരുദ്ധതയാണ് അശ്രീലമാണ് പറയാൻ പാടില്ലാത്തതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ട്വീറ്റിലൂടെയാണ് പറഞ്ഞത് സൈന നെഹ്വാൾ അതിനും മാത്രം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പഞ്ചാബിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് നേരിട്ട ഒരു ദുരനുഭവം ഉണ്ടല്ലോ അദ്ദേഹത്തിന് പിന്നീട് റാലിയൊക്കെ ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തു ഇതാണ് സൈന നെഹ്വാൾ ചെയ്ത ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാണുന്ന തെറ്റ് അതിന് സൈന നെഹ്വാളിനെ അങ്ങ് അപമാനിച്ചു കളഞ്ഞു വലിയ പുള്ളിയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് സമൂഹത്തിലെ നാനാ വശത്തു നിന്നും നാനാ തരത്തിലുള്ള ആളുകൾ ഈ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പൊന്നുമോനെ വലിച്ചു കീറി അങ്ങ് ഒട്ടിച്ചു വെച്ചു അവസാനം കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലായപ്പോൾ ഇതായിപ്പോൾ മാപ്പും കൊണ്ടു വന്നിരിക്കുകയാണ് അതിങ്ങനെയാണ് അതിൽ പല മുഖ്യധാര മാധ്യമങ്ങളും ഇത്തരം വാർത്തകളൊക്കെ സാധാരണ രീതിയിൽ മുക്കുകയാണ് പതിവ് ഇപ്പോൾ എന്തായാലും മുക്കിയിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിച്ചതിൻ്റെ പേരിൽ ബാഡ്മിൻ്റൺ താരം സൈന നെവാളിനെ പരിഹസിച്ച് വിവാദത്തിൽ ചാടിയ നടൻ സിദ്ധാർത്ഥൊടുവിൽ മാപ്പുമായി രംഗത്തത് വന്നു എന്നാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും മാമാ മാധ്യമങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്ന വാർത്ത നല്ല കാര്യം സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും അവർ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാറില്ല തമാശ രൂപേണയുള്ള പരിഹാസമാണ് ഉദ്ദേശിച്ചെങ്കിലും അത് പ്രതീക്ഷിത പോലെയല്ല സ്വീകരിക്കപ്പെട്ടതെന്ന് സിദ്ധാർത്ഥ വിശദീകരിച്ചു വലിയ വിശദീകരണമാണ് കേട്ടോ അവന്മാർക്കൊക്കെ എന്തും ആവാം ഇവർക്കൊക്കെ ഈ ലിബറലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വലിയ ഡയലോഗ് മാത്രമാണ് പക്ഷേ അങ്ങേയറ്റം അങ്ങേയറ്റ സ്ത്രീവിരുദ്ധരാണിവർ ഈ അടുത്ത കാലത്ത് മറ്റൊരുത്തരം വലിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആ വലിയ അപ്പോസ്തലായിട്ടുള്ള ശ്രീകാന്ത് വെട്ടിയാർ എന്ന് പറഞ്ഞ ഒരുത്തരെ ഇപ്പോൾ ഉടൻ തന്നെ വലിയ താമസമില്ലാതെ പൂജപ്പുരയിലാവും പൂജപ്പുരയിൽ ജിയോയ്ക്ക് റേഞ്ച് ഉണ്ടോ എന്തോ അപ്പോൾ അതേ ശ്രേണിയിൽപ്പെട്ട മറ്റൊരുത്തം തന്നെയാണ് ഈ സിദ്ധാർത്ഥെന്ന് പറഞ്ഞവനം താൻ ഇതൊന്നും ഉദ്ദേശിച്ചല്ല അവർ ടീറ്റ് ചെയ്തതെന്നും പക്ഷേ അതിന് ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓ അങ്ങ് മാപ്പ് പറയുക മാത്രമല്ല അങ്ങ് കിടന്നങ്ങ് മെഴുകിയേക്കാം കേട്ടോ എല്ലാ ലിബറലുകളുടെയും ഒരു പൊതു സ്വഭാവമാണിത് വായി വരുന്നത് പറയും പിന്നീട് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് മനസ്സിലായി കഴിയുമ്പോൾ കാല് പിടിച്ച് അങ്ങ് മാപ്പ് പറയും ആ ഒരു രീതി തന്നെയാണ് ഇവിടെ ഈ സിദ്ധാർത്ഥെന്ന പൊന്നുമോനും അവലംബിച്ചിരിക്കുന്നത് ഈ സിദ്ധാർത്ഥെന്ന മാന്യമഹാദേഹത്തിൻ്റെ കത്തിൻ്റെ പൂർണ്ണ രൂപം ഇതാണ് പ്രിയ സൈന നെബാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് താങ്കളുടെ ഒരു ട്വീറ്റിന് മറുപടി എന്നോണം ഞാൻ കുറിച്ച കാഠിന്യമേറിയ തമാശയ്ക്ക് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു കാഠിന്യമേറിയ തമാശ ഓ അങ്ങനെയൊക്കെ തമാശ ഉണ്ടായിരുന്നല്ലേ കൊള്ളാം 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 താങ്കളുമായി എനിക്ക് ഒട്ടേറെ കാര്യങ്ങളിൽ അഭിപ്രായ ഉണ്ടായിരിക്കാം എന്നിരിക്കലും താങ്കളുടെ ട്വീറ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ നിരാശയും ദേഷ്യവും എൻ്റെ വാക്കുകളെയും അതിൻ്റെ അർത്ഥത്തെയും ന്യായീകരിക്കാൻ ഉതകുന്നതല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓ യുവന്മാർക്ക് സാധാരണഗതിയിൽ വെളിവൊന്നും വീഴാത്താണ് കണ്ട കഞ്ചാവും മറ്റ് അതും ഇതുമൊക്കെ അടിച്ചിട്ട് കിളി വാർന്നിരിക്കുന്ന ടീമായിരിക്കും വായി വരുന്നത് വിളിച്ചു പറയും പക്ഷേ ഈ ചെറുക്കൻ എന്തുകൊണ്ടോ ഇച്ചിരി കഴിഞ്ഞപ്പം വിളിവിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വിശ്വകരിച്ചിരിക്കുന്നത് ഇനി ആ തമാശയെക്കുറിച്ച് ഒരു തമാശ മറ്റുള്ളവർക്കായി വിശദീകരിക്കേണ്ടി വരികയെന്നാൽ അത് അത്ര നല്ല തമാശയല്ലെന്ന് തന്നെയാണ് അർത്ഥം പ്രതീക്ഷത്തതുപോലെ സ്വീകരിക്കപ്പെടാതെ പോയ ആ തമാശയെക്കുറിച്ച് ക്ഷമ ചോദിക്കുന്നു വിശാല മനസ്സനായ ആശാൻ ക്ഷമിച്ചിരു ഗോപാലകൃഷ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ചെറുക്കൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എങ്കിലും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട വ്യത്യസ്തരായ ആളുകൾ ചാർത്തി നൽകിയതുപോലുള്ള മോശപ്പെട്ട അർത്ഥങ്ങളൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ആ വാക്കുകൾ ട്വീറ്റ് ചെയ്തതെന്ന് ആവർത്തിക്കട്ടെ ഫെമിനിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ ഒരു സഹകാരി എന്ന നിലയിൽ ചുമ്മാ അല്ല പാവാടയാണ് ചെറുക ഈ ഫെമ്യൂണിസ്റ്റുകൾ ഇവിടെ മറ്റു രാജ്യങ്ങളിലൊക്കെ അത് ഒരു അന്തസ്സുള്ള പ്രവർത്തനം പോലെയാണ് അതുകൊണ്ടിരിക്കുന്നത് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫെമിനിസം എന്താണെന്ന് ഫെമ്യിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് പോലും ഫെമിനിസം എന്താണെന്ന് അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങ് ഫെമ്യൂനിസ്റ്റാണെന്ന് പറഞ്ഞ് നടക്കാം അവരുടെ കൂടെ പാവാട താങ്ങിയായിട്ട് നടക്കുന്ന ചെറുകനായത് അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്നില്ല എങ്കിലും അത്ഭുതമുണ്ട് ഫെമ്യനിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ ഒരു സഹകാരി എന്ന നിലയിൽ എൻ്റെ ട്വീറ്റിൽ ലിംഗപരമായ യാതൊരു അർത്ഥവും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല ആ ലിംഗപരമായിട്ടുള്ള യാതൊരു അർത്ഥവും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ വന്നുപോയി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് എവിടെ വന്നു പോയി ഒരു സ്ത്രീ എന്ന നിലയിൽ താങ്കളെ ആക്രമിക്കാനും ലക്ഷ്യമിട്ടിരുന്നില്ല പിന്നെ ഇവനെന്ത് കരുതി സൈന നൈവൽ പുരുഷനാന്ന് കരുതി ഓരോരോ നായ്യങ്ങളെയും ഈ വിഷയം നമുക്ക് മറന്നു കളയാമെന്നും താങ്കൾ എൻ്റെ കത്ത് സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു താങ്കൾ എക്കാലവും എൻ്റെ ചാമ്പ്യനായിരിക്കും വിശ്വസ്തയുടെ ഓ അതൊക്കെ കുറേ കൂടിപ്പോയില്ലേ ഇട ചാമ്പ്യനൊന്നും ആവണ്ട ഈ രാജ്യത്തിന് വേണ്ടി സൈന നെഹ്വാൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ ഈ ഭാരതീയരായിട്ടുള്ള ദേശ സ്നേഹികളായിട്ടുള്ള കോടിക്കണക്കിന് ആൾക്കാർക്കറിയാം താങ്കളുടെ സർട്ടിഫിക്കറ്റൊന്നും സൈന നെഹ്വാളിന് ആവശ്യമില്ല താങ്കളുടെ കൂടെ ചാമ്പ്യനായിരുന്നുവെങ്കിൽ താങ്കൾ അത്തരം ഒരു പരാമർശമായിട്ട് വരില്ലായിരുന്നല്ലോ ഇതിപ്പോൾ കംപ്ലീറ്റ് എയറിലായി ആടുകളെല്ലാം കൂടെ വാലിച്ച് കീറി പിത്തിയലൊട്ടിച്ച് അടുപ്പി കൊണ്ട് ബാക്കിയുള്ളത് മിച്ചം വന്നതെടുത്ത് അടുപ്പിലും വെച്ചെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ മാപ്പുവായിട്ട് വന്നിരിക്കുന്നു ഇനിയും വരണം കേട്ടോ ഇതുവഴി ഇതേപോലെ മറ്റൊരു മാപ്പുവായിട്ട് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്